നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും പ്രതിപക്ഷ മാധ്യമങ്ങളും ഒക്കെ സ്ഥിരം നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ നമ്മുടെ രാജ്യത്തെ ബാങ്ക് തട്ടിപ്പ് നടത്തി മുങ്ങിയ ആ പ്രതികൾക്ക് എന്തു സംഭവിച്ചു? ആ പ്രതികളെ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ സർക്കാരിന് എന്ത് സംഭവിച്ചു? കേന്ദ്ര സർക്കാരിന് എന്ത് സംഭവിച്ചു എന്ന്. ഏതായാലും വിജയ് മല്യയും നീരവ് മോദിയുമാണ് ബാങ്ക് തട്ടിപ്പ് നടത്തി ബ്രിട്ടനിൽ ഒളിവിൽ കഴിയുന്നത്. ഒളിവിൽ എന്നല്ല, ഇവർ രണ്ടുപേരും ജയിലിൽ തന്നെയാണ് ബ്രിട്ടനിൽ കഴിയുന്നത്. ഇവരെ എന്തുകൊണ്ട് വിട്ടുകിട്ടുന്നില്ല, ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നില്ല എന്ന് ഒരു വലിയ ചോദ്യം, വലിയ ആരോപണം രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഇടയ്ക്കിടയ്ക്ക് ആരോപിക്കാറുണ്ട്. എന്നാൽ അതിനൊക്കെ ഉത്തരമായിരിക്കുന്നു, പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് നടത്തി ഒളിവിൽ പോയ വജ്രവ്യാപാരി ബ്രിട്ടനിൽ ഇപ്പോൾ ജയിൽവാസം അനുഭവിക്കുന്ന നീരവ് മോദിയെ ഇന്ത്യയിലേക്ക് വിടുവാൻ ലണ്ടൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ വെസ്റ്റ്മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയും സമാനമായ ഉത്തരവ് നൽകിയിരുന്നു. ഇന്ത്യ നിരന്തരം ബ്രിട്ടനിലെ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് നീരവ് മോദിയെ വിട്ടുകിട്ടണമെന്നായിരുന്നു. 13,500 കോടി രൂപയാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് അടക്കമുള്ള ബാങ്കുകളെ പറ്റിച്ച് കടന്നുകളഞ്ഞത്. ഇതിൽ പകുതിയിലേറെ തുകയുടെ സ്വത്തുവകകൾ നമ്മുടെ സർക്കാർ കണ്ടുകെട്ടുകയുണ്ടായിട്ടുണ്ട്. ഏതായാലും നീരവ് മോദിയെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ വളരെ കാലമായി തുടർന്നു വരികയായിരുന്നു. ഏതായാലും അതിന് ഫലം കണ്ടിരിക്കുന്നു. അവിടുത്തെ കോടതി കൂടി നീരവ് മോദിയുടെ അപ്പീൽ തള്ളി. നീരവ് മോദി പറഞ്ഞത് തനിക്ക് മാനസികമായ അസ്വസ്ഥതയുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് വിടരുതെന്നാണ്. പക്ഷെ ആ അപ്പീൽ തള്ളിക്കൊണ്ട് ഇന്ത്യയിലേക്ക് വിടാൻ തന്നെ തീരുമാനിച്ചു. നേരത്തെ ഇതേ സമാനമായ ഒരു വിധി ഫെബ്രുവരിയിലും വന്നിരുന്നതാണ്. 2019 ഈ ബാങ്ക് തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നത്. ബാങ്ക് മാനേജർമാരടക്കം ബാങ്ക് ഉദ്യോഗസ്ഥന്മാരടക്കം ഇതിൽ പ്രതികളാണ്. പലരും അകത്തുമാണ്, ജയിലിലുമാണ്. ഏതായാലും രണ്ടുപേരെയാണ് ഇന്ത്യക്ക് കൈമാറണമെന്ന് ബ്രിട്ടനോട് ആവശ്യപ്പെട്ടിരുന്നത്. അതിലൊന്ന് നീരവ് മോദിയാണ്, മറ്റൊന്ന് വിജയ് മല്യയാണ്. ഏതായാലും നീരവ് മോദിയുടെ കാര്യത്തിൽ തീരുമാനമായി. അധികം വൈകാതെ നീരവ് മോദിയെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ സർക്കാരും തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.